കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സാരമില്ല ശാരദാമേ, കുടുംബത്തിലേക്ക് രണ്ട് അതിഥികൾ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു അല്ലേ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. പിന്നെ ശാരദാമേ കൂടെ നീങ്ങിന്നേ. ഒന്ന് പോവും വിഷ്ണു ഏട്ടാ. വിഷ്ണുമോൻ വെറുതെ പറഞ്ഞല്ല, ഈ വർഷം മോളുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാവുന്ന തന്നെയാ അമ്മയുടെ മനസ്സ് പറയുന്നത്. ഇനി എല്ലാരും ഒന്ന് മാറി നിന്നേ, അമ്മയ്ക്ക് എന്റെ വക കൈനീട്ടം ഞാൻ കൊടുക്കട്ടെ. എടി കുറുമ്പത്തി, നിന്റെ വകയോ? ആ ഇതാ. അമ്മ എന്താ കരുതിയത്, വല്യേച്ചിയും കുഞ്ഞേച്ചും ഒക്കെ പോയതിനു ശേഷം ശാരദമ്മയുടെ ബാങ്കിൽ നിക്ഷേപം ഒന്നും നടക്കുന്നില്ലെന്നാണോ? ഓ, എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായി മക്കളെ. ഇതിലും വലിയൊരു കണിയും കൈനീട്ടവും എവിടുന്ന് കിട്ടാനാ ശാരദയ്ക്ക്? പിന്നെ ഈ ശ്യാമി ഒറ്റയ്ക്കായി പോയോ എന്നൊരു കുഞ്ഞു വിഷമുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്കേ അടുത്ത വിഷയമാണെങ്കിലും നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താം അല്ലേ രാജീവ് സാറേ? ആ ഒന്ന് ആഞ്ഞു പിടിച്ചാ നടക്കും, കോളേജിൽ നല്ല വയ്യന്മാരൊക്കെ ഉണ്ട്, നല്ല ലെക്ചേഴ്സും ഉണ്ട്. എന്നിട്ടും എന്റെ വലിയച്ചിക്ക് സാറിന് മാത്രമാണല്ലോ കിട്ടിയത്. മൂത്തവരോടും മാഷുമാരോടും തറുതല പറയാ. തമാശയല്ലേ അമ്മേ, രാജീവ് സാർ ഇപ്പൊ അവളുടെ അധ്യാപകൻ മാത്രമല്ലല്ലോ, ഏട്ടം കൂടിയല്ലേ. അമ്മ ഒന്നേ നമുക്ക് ഈ വേഷമൊക്കെ മാറാം. അല്ല അപ്പൊ ഇവരൊക്കെ ശാരദാമ്മ പേടിക്കണ്ട, ഇവിടുന്ന് കുടുംബശ്രീയിലെ വിഷു സ്പെഷ്യൽ അടക്കമുള്ള വിഭവങ്ങൾ കൂട്ടി വിശദമായിട്ട് ഉണ്ട് കഴിഞ്ഞ് മാത്രമേ ഞങ്ങൾ വിരിയുന്നുള്ളൂ. ശാന്തിജിയും രാജിജിയോ വാ. അല്ല നല്ല സന്തോഷത്തിലാണല്ലോ മോള്, എന്താ കാര്യം? അതൊക്കെ ഉണ്ട്, നിങ്ങൾ വാ. പറയാതെ തന്നെ ഞങ്ങൾക്കറിയാം, കാറ് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. ശാരിമോളും ശാലിനിമോളും വന്നിട്ടുണ്ട്, അതല്ലേ കാര്യം. പിന്നല്ലാതെ വിഷു അല്ലേ, വാ. വിഷു എന്ന് പറയുമ്പോ കൊന്നപ്പൂ ആ മനസ്സിലേക്ക് ആദ്യം വരുന്നേ, പിന്നെ അച്ഛൻ തന്നുകൊണ്ടിരുന്ന കൈനീട്ടോ. ആ പിന്നെ പേടിയുടെ ഒരു സംഗതി കൂടെ ഉണ്ട് കേട്ടോ, പടക്കം. അതിന്റെ ശബ്ദം കേൾക്കുന്നത് എനിക്ക് പേടിയാ. ആ വിഷ്ണുവിനെങ്ങനെ? എനിക്ക് ഈ ശബ്ദമൊന്നല്ല പടക്കം എന്ന് പറയുന്നതേ പേടിയാ.
അതെ, അപ്പൊ നമുക്ക് ആ പ്ലാൻ എല്ലാം കൂടെ പോവാം. അത്രേ ഉള്ളൂ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഗംഭീര ഒരുക്കങ്ങളാണല്ലോ. പിന്നല്ലാതെ ശാലിമോളും ശാലിമോളും ഒക്കെ ഇവിടെ. കൈനീട്ടം വാങ്ങാൻ രണ്ടാളെയും കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമായിരുന്നു ഞാൻ. ഏ, മക്കളെല്ലാരും കൂടെ ഒരുക്കി വിഷുക്കണിയാ, എങ്ങനുണ്ട്? നന്നായിട്ടുണ്ട് ശാരദാമ്മ. കണ്ടില്ലേ, ആറന്മുള കണ്ണാടിയും ഉരുളിയും എല്ലാം ഉണ്ട്. ഭഗവതിയെ സങ്കല്പിച്ച കണ്ണാടി ഉരുളിയിൽ വെക്കുന്നത്. ഉരുളി പ്രപഞ്ചത്തിന്റെ പ്രതീകമാണെന്നും അതിൽ നിറയുന്നത് കാലപുരുഷനായ മഹാവിഷ്ണു ആണെന്നുമാണ് സങ്കല്പം. എല്ലാരും കൈനീട്ടം കൊടുക്കൂന്നല്ലാതെ ഈ കൈനീട്ടം എന്താന്ന് പലർക്കും അറിയില്ല. ധനലക്ഷ്മിയെ ആദരിക്കുന്ന ചടങ്ങാത്. ഒരു വർഷം മുഴുവൻ ഐശ്വര്യവും സമ്പത്തും നിറയും. ആ രണ്ടാളും കൂടെ നീങ്ങി നിക്ക്. രാജീവാ, കൃഷ്ണ, അല്ല സദ്യയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ശാരദാമേ? പ്രധാനമായിട്ടും അതാണ് അറിയാനുള്ളത് അല്ലേ? നിങ്ങളൊക്കെ ഉള്ളതല്ലേ, ഒട്ടും കുറയ്ക്കുന്നില്ല. കുടുംബശ്രീയുടെ സ്പെഷ്യൽ ഒക്കെ ഇങ്ങി പോന്നോണം. അങ്ങനെ വെല്ലുവിളിച്ച് കളയരുത്. ഞങ്ങൾ ആറ് പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറിയ എന്താ സംഭവിക്കാന്ന് അറിയോ? അതെ, ഓർമ്മിപ്പിക്കണോ? വേണ്ട 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 വേണ്ട. അയ്യോ, അമ്മായി മൂണെന്നെ ദൂരെ മറന്നിട്ടില്ലേ? അമ്മായി മൂണോ? എന്തോ സംഭവം? അത് നല്ല രസമുള്ള ഒരു ഏർപ്പാടാ. അയ്യോ, എന്റെ ശാരദാമ്മ എന്നെ സൽക്കരിച്ച പോലെ ഒരു ദിവസം അമ്മായി മൂണെടുത്തിട്ട് ഈ രാജീവ് സാറിനെ ഒന്ന് സൽക്കരിക്കണേ. ഓ, അതിനെന്താ മോനെ, എപ്പ വേണേലും അതിനുള്ള ഏർപ്പാടുണ്ടാക്കാം. അല്ല, അപ്പം ഇവിടുത്തെ കാര്യം എങ്ങനെയാ? അതെ, ഞാൻ ഒരു അഭിപ്രായം പറയട്ടെ. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമല്ലേ, ഈ പാചകം സ്ത്രീകൾക്ക് മാത്രമാണെന്നുള്ള കുത്തക ഞങ്ങൾ അങ്ങ് തകർക്കാൻ പോകും. എന്ന് വെച്ചാ ഞങ്ങൾ ആണുങ്ങളും കൂടി അടുക്കളയിൽ കയറാൻ പോകുന്നു. അതെ, ഇന്നത്തെ പാചകവും സദ്യയൊക്കെ കുടുംബശ്രീ ഹോട്ടലിൽ. അപ്പൊ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തുള്ള പരിപാടിയാണല്ലേ? അതെന്താ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രം സർപ്രൈസ് തരാൻ പറ്റുള്ളൂ. ശരി, അതെ, ഈ സദ്യ ഉണ്ണുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഈ സദ്യ. പിന്നെ ആയിക്കോട്ടെ, ഞങ്ങളോട് ഒരു കൈ നോക്കിക്കോട്ടെ. അല്ലേ, പിന്നല്ലേ. ഓക്കെ, എന്നാ പിന്നെ എല്ലാരും കൂടെ വാ, വന്നാട്ടെ. വന്നോളൂ. എന്റെ അളിയത് കറക്കെടുക്കോ. അതെ, വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ വല്ലതും കഴിക്കണ്ടേ? എന്തായി മോനെ, കഴിയാറായോ? മതി മതി, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, എനിക്കിത് ശീലമാണല്ലോ.
ഇതാണ് വെണ്ടയ്ക്ക. ഇംഗ്ലീഷിൽ ലേഡീസ് ഫിംഗർ എന്ന് പറയും. ശാസ്ത്രനാമം അബലോമോഷ്കസ് എസ്കിലന്തസ്. ഇത് വെണ്ടയ്ക്കാന്ന് മനസ്സിലായി. ശാസ്ത്രനാമം അറിയണ്ട. സാർ എന്താ ഈ കാണിക്കുന്ന ചോദിച്ചേ? കട്ടിംഗ് വെജിറ്റബിൾസ്. എന്റെ പൊന്ന് സാറേ, ഇത് സാമ്പാറിനുള്ളതാ. ഇത്രയും നീളൊന്നും വേണ്ട. പിന്നെ സാർ ആ കത്തി ഇങ്ങ് തന്നെ. ഇങ്ങനെ കനം കുറച്ചറിയണം. ചക ചക ചകാന്ന്. ഓ, ഇതാണ് ഈ ചക 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 എന്നുള്ളതല്ലേ? നേരത്തെ പറയണ്ട, ഞാൻ അറിയത്തില്ലേ. തന കത്തിക്കുന്ന ഞാൻ അറിഞ്ഞോളാം. ഞാൻ അറിഞ്ഞോളാണോ? സമാധാനപ്പെടു. ആ ചക ചക ചക. ആ നോക്കിയോ. ഓ വേണ്ട, ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്തോളാന്നേ, വെറുതെ നശിപ്പിച്ചു കളയാൻ. ഞാൻ അറിയുന്ന കുഴപ്പമില്ലെന്ന്. വേണ്ടെന്നേ. അതെ, എന്താ പ്രശ്നം? ഈ കുനു കുനു എന്ന് അറിയാൻ പറഞ്ഞത് നമ്മക്കറിയാലോ ഇതൊക്കെ. കുനു കുനുവല്ല, എനിക്കറിയാത്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. മുരിങ്ങ. അതെ, ഓ വടക്കം ഭാഗത്തൊക്കെ വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവ വിഷുക്കട്ട. വിഷുക്കട്ടയോ? ആ വിഷുക്കട്ടക്കെ മധുരോ ഉപ്പോ ഒന്നുമില്ല. ശർക്കര പാനിയും മത്തനും പയറും ഉപയോഗിച്ചുള്ള കൂട്ടുകറി ചേർത്ത് വേണം കഴിക്കാൻ. പറഞ്ഞപ്പോ തന്നെ നാവ് വെള്ളം ഊറുന്നല്ലേ. അവിടെയൊക്കെ പായസം അല്ലേ ശാരദാമേ? ആ പായസം റെഡിയായിക്കൊണ്ടിരിക്ക. അതെ, ചക്കപ്പഴവും മാമ്പഴവും ഏത്തപ്പഴവും പൈനാപ്പിളും ഒക്കെയാ വിഷു പായസത്തിന്റെ പ്രധാന ചേരുവ. ഇതെവിടെ? അനക്കൊന്നുമില്ലല്ലോ. ഞാന് അവിടെ ഒന്ന് നോക്കിട്ട് വരാം. ഇവിടെ എന്തായി? ഇവിടെ ഓക്കെയല്ലേ? ഞാൻ അവിടെ എല്ലായിടത്തും എന്റെ കണ്ണു വേണല്ലോ. അയ്യോ, ഇയാള് വീണ്ടും മസാല ദോശ ഉണ്ടാക്കുക. തമാശ പറയാൻ നിക്കണ്ട, ഇതൊന്ന് റെഡി ആയിക്കോട്ടെ. എന്താ, കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള പരീക്ഷണം വല്ലതും വേണോ? എന്റെ പൊന്നെ വേണ്ട, ഞാൻ അങ്ങോട്ട് പോക്കോളാം. ഉറപ്പാ? എന്നാ പോ. അവിടെ കഷ്ണം ഉറുക്കിക്കൂടെ. ഇവിടെ എന്താ? ഇതിങ്ങനെയല്ല, റൗണ്ട് ഷേപ്പ് വേണം. അല്ല, ഇവിടെ നാളികേരം കൊണ്ടുപോയാ. അല്ല, ഇത് കൊള്ളാം. എന്റെ ഭാര്യയുടെ നാവ് പോലല്ലേ, നല്ല മൂർച്ച. എന്റെ അമ്മേ. എന്തായി സാറേ, കഴിഞ്ഞില്ലേ? നോക്ക്, താലിൽ എനിക്ക് അടുക്കള ജോലി ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞേ. കണ്ടാ എന്താ സാറേ ഇത്? ചകചകായിട്ടില്ലേ? കണ്ടോ അമ്മ ഇത്? എന്താടി സാമ്പാറിനിടാനുള്ള മുരിങ്ങക്കോല അരിഞ്ഞു വെച്ചിരിക്കുന്ന കണ്ടില്ലേ, വെണ്ടയ്ക്ക് അരിഞ്ഞത് പോലെ. സാരമില്ല മോളെ, സാറിന് അറിയാഞ്ഞിട്ടല്ലേ. മുരിങ്ങ ദൈവം വേറെ ഇരിപ്പുണ്ടല്ലോ, മോൾ അതെടുത്ത് മുറിച്ചു വെക്ക്. അമ്മേ. അല്ലേ, ആ അതാ വരുന്നു. ഇങ്ങനല്ലേ ജഗ ജഗ അറിയുന്നേ? അതെ, ഇനി ഞാൻ ചെയ്തോളാം. താങ്ങോട്ട് ഞാൻ തന്നെ ചെയ്താ മതിയായിരുന്നു. അറിയില്ലേ, അപ്പൊ സാമ്പാറിലിടാനുള്ള പച്ചക്കറിക്കല്ല ഒരേ വലിപ്പമല്ലേ? ഈ തക്കാളി ഇത് കത്തി അറിയാൻ വേണ്ടിട്ടെ. ഈ രാജീവ് സാർ എന്താ കാണിക്കുന്നേ? അല്ല, ഇതിപ്പോ സാമ്പാറിലുള്ളത്. അതെ സാറേ, അതവിടെ വച്ചേക്ക് സാറേ. സൂക്ഷിച്ചു നോക്കിയാ കടലും കരയും കാണാനേ. അത് ഗ്ലോബ് അല്ല, തക്കാളിയാ. ഓ
തമാശ. അരി അരി അവിടെ കത്തിരിപ്പുണ്ട്, പോയി അരി. അതെ, ഞാൻ ഈ ഇലയ്ക്ക് ഒന്ന് കഴിയിട്ട്. പടവലം വേണ്ട, കത്തി ഇങ്ങോട്ട്. ഞാൻ അരി, ഞാൻ ഈ ഇലയൊന്ന് കഴിയിട്ട് വരാം. ഏതോ കഴിയിട്ട് വരാന്ന്. വിഷ്ണു, ആ രണ്ടാളും മുങ്ങി. അത് സാരമല്ല മക്കളെ, നമുക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തോന്നറിയോ? പണം അല്ല, മറ്റേ ആധികാരം. അതും അല്ല, മറ്റേ ഇതല്ലേ ഉണ്ടേ പദവി. പദവി ഒന്നും അല്ല, പിന്നെന്താ സാമ്പാർ ഉണ്ടാക്കാൻ പഠിക്കുന്നത്? രാജീവ് സാറേ, ഓ രാജീവ് സാറേ, പേ വിളിക്കുന്നു പോരാ. സാമ്പാർ ഉണ്ടാക്കാൻ പഠിക്കില്ല, അതെങ്ങനെ? അബ്ദോ ചോദിച്ചു നോക്കണല്ലോ. രാജീവ് സാറേ, അമ്മേ ഇനി അമ്മയിരിക്കെ. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു വിട്ട മാഷിന്റെ കസേരക്കടിയില് ഏറെ വടക്ക് എറിഞ്ഞ് പൊട്ടിച്ച ആളായി നിക്കുന്നത് അറിയാമോ? അതെ, സാറ് മേടിക്കണ്ട കേട്ടോ, ആ മാഷിന്റെ വിഷയം മാത്സ് ആയിരുന്നു. സാറിന്റെ സബ്ജക്ട് വേറെയല്ലേ. അപ്പൊ ഇനി രാത്രി യാത്രയില്ല അമ്മേ, അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. ശരി മോനെ. ആ അപ്പൊ രാജീവ് സാറേ പറഞ്ഞ പോലെ, അപ്പൊ എല്ലാരോടും ഹാപ്പി വിഷു. ശരി പോട്ടെ. ശരി സാറേ. എന്ന
പിന്നെ ഞങ്ങൾ ഉറങ്ങിക്കോട്ടെ അമ്മേ. അമ്മേ.